അമേരിക്കയിലെ മിസോറിയിലുള്ള കട്രീന മെഗ്ഗവ് എന്ന സ്ത്രീ ഒരു ഡോക്യുമെന്ററി കാണുകയായിരുന്നു. സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള അത്യാവശ്യം ഡിസ്റ്റർബിംഗ് ആയ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. ഒരു സുഹൃത്ത് അത്യാവശ്യമായി കാണണം എന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ കാണാനിരുന്നത്. അതിൽ അവരുടെ നാട്ടിൽ നിന്നുള്ള ഒരു സീരിയൽ കില്ലറെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. 2002 അറസ്റ്റിലായ 17 സ്ത്രീകളുടെ ജീവനെടുത്തതായി പറയപ്പെടുന്ന മോറി ട്രാവിസിനെ കുറിച്ചായിരുന്നു അത്. സ്വന്തം സ്ഥലത്തെ വിശേഷമായതുകൊണ്ട് കട്രീന ആ ഭാഗം അല്പം സീരിയസ് ആയി കേട്ടിരുന്നു. ടിവിയിൽ മോറി ട്രാവിസ് ഇരകളെ അന്വേഷിച്ച് നടന്ന സ്ഥലങ്ങളും വലയിൽ കുരുങ്ങിയ പാവം സ്ത്രീകളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വീടും അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ആ രംഗങ്ങൾ കണ്ടപ്പോൾ കട്രീനയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. മോറി ട്രാവിസിന്റെ വീടെന്ന് പറഞ്ഞ് ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കട്രീന അപ്പോൾ താമസിക്കുന്ന വീട് തന്നെയായിരുന്നു. വിശ്വാസം വരാതെ കട്രീന പഴയ വാർത്തകൾ എടുത്തു നോക്കി. സംഭവം സത്യമാണ്. ആ വീടിന്റെ ബേസ്മെന്റിൽ വെച്ച് തന്നെയാണ് ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി ട്രാവിസ് ആ സ്ത്രീകളെ കൊന്നിരിക്കുന്നത്. കട്രീന കിടക്കുന്നതിന്റെ തൊട്ടു താഴെ ഒരു കുഞ്ഞു ജയിൽ വരെ ഉണ്ടായിരുന്നു. 36 വയസ്സുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു മോറി ട്രാവിസ്. അയാൾ നടത്തിയ കൊലപാതകങ്ങളിൽ ഒരു തുമ്പും ഉണ്ടാക്കാനാകാതെ പോലീസ് വലഞ്ഞിരുന്ന സമയമാണ് ട്രാവിസ് തന്നെ പോലീസിന് ഒരു വലിയ ക്ലൂ കൊടുക്കുന്നത്. പണ്ടത്തെ സോഡിയാ കില്ലർ ചെയ്തിരുന്നത് പോലെ തന്റെ ക്രൂരകൃത്യങ്ങൾ വിശദീകരിച്ച് ഒരു പത്രത്തിലേക്ക് കത്തയച്ചു. അയാളുടെ ഇരകളിലൊന്നായ തെരേസ വിൽസൺ എന്ന സ്ത്രീയെ കുറിച്ച് വന്ന വാർത്തയ്ക്ക് മറുപടിയായി അയച്ചതാണ് ആ കത്ത്. കത്തിന്റെ കൂടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു മാപ്പും ഉണ്ടായിരുന്നു. ആ മാപ്പ് ഉണ്ടാക്കിയത് എക്സ്പീഡിയ എന്ന വെബ്സൈറ്റിന്റെ സഹായത്തോടെയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വേഗം അവരുമായി ബന്ധപ്പെട്ട് ട്രാവിസിന്റെ IP അഡ്രസ് മനസ്സിലാക്കി അത് ട്രാക്ക് ചെയ്താണ് അയാളിലേക്ക് എത്തുന്നത്. പക്ഷേ 17 കൊലകളും കിഡ്നാപ്പിംഗ് കേസുകളും അന്വേഷിച്ച് പോലീസ് തെളിവുകൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ട്രാവിസ് തന്റെ സെല്ലിൽ തൂങ്ങി മരിച്ചു. അതോടെ കേസിന്റെ ഭാവിയും അവിടെ അവസാനിച്ചു. ഇനി കട്രീനയുടെ വിഷയത്തിലേക്ക്. അവർ വേഗം വീടിന്റെ ഉടമയെ വിളിച്ച് എത്രയും പെട്ടെന്ന് തനിക്ക് ഒഴിയണമെന്ന് പറഞ്ഞു. പക്ഷേ ആ വിവരങ്ങളെല്ലാം മുൻപേ പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞ് വീട്ടുടമയായ സ്ത്രീ വാടക കരാർ റദ്ദു ചെയ്യാൻ സമ്മതിച്ചില്ല. മറ്റു ചില സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ വീട് കൈമാറുമ്പോൾ അതിന്റെ ചരിത്രവും കേസുകളുമെല്ലാം താമസക്കാരെ അറിയിക്കണം എന്ന നിയമം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ പേരിൽ കട്രീനയ്ക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല. അവസാനം ഹൗസിംഗ് അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ടിടപെട്ട് സംസാരിച്ചാണ് കട്രീനയെ കരാറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ പ്രശ്നം വന്നപ്പോഴാണ് കട്രീന വീട്ടുടമയുടെ പേര് ശരിക്കൊന്ന് ശ്രദ്ധിക്കുന്നത്. അവരുടെ പേര് സാൻഡ്ര ട്രാവിസ് എന്നായിരുന്നു. ആ വീട്ടിലെ പഴയ താമസക്കാരനും സീരിയൽ കില്ലറുമായ മോറി ട്രാവിസിന്റെ സ്വന്തം അമ്മ.